മോൺസൺ ബാവുങ്കൽ കള്ളപ്പണ ഇടപാട് കേസിൽ പരാതിക്കാരുടെ സാമ്പത്തിക ഉറവിടവും മീഡിയ അന്വേഷിക്കണമെന്നാണ് കൊച്ചിയിൽ നിന്നുമുള്ള പ്രധാന വാർത്ത. കൂടാതെ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ വിലയിരുത്താൻ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ അവലോകന യോഗം ഇന്ന് കൊച്ചിയിൽ ചേരുന്നുണ്ട്. വംശീയാധിക്ഷേപം നേരിട്ട RLV രാമകൃഷ്ണൻ നിയമ നടപടികൾക്കായി മുന്നൊരുക്കം ആരംഭിച്ചുവെന്നും ഏറെ പ്രാധാന്യമുള്ള വാർത്ത തന്നെയാണ്. കൂടാതെ തൃശ്ശൂരിൽ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയുടെ പ്രചാരണ പരിപാടികളും ശക്തമായി മുന്നേറുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു കൊച്ചിയിൽ നിന്നും ചേരുകയാണ്. ആദ്യം തന്നെ എടുത്തു പറയേണ്ട പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് മോൺസൺ ബാവുങ്കൽ ഉൾപ്പെട്ടുള്ള കള്ളപ്പണ ഇടപാട് കേസിലാണ്. കൂടുതൽ പരാതിക്കാരുടെ സാമ്പത്തിക ഉറവിടം ED അന്വേഷിക്കണമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. എങ്ങനെ നോക്കിക്കാണാം. വിഷ്ണു, മോൺസൺ മാവുങ്കലുമായി ബന്ധപ്പെട്ടുള്ള തട്ടിപ്പ് കേസ്, അതായത് കള്ളപ്പണ ഇടപാടിൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പരാതിക്കാർ ചില ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ വിജിലൻസിനും അതോടൊപ്പം തന്നെ ED മുന്നിലും അന്വേഷണ ഉദ്യോഗസ്ഥൻ കൈക്കൂലി വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ ഉന്നയിച്ച് പരാതി നൽകിയിരുന്നു. ED മുന്നിൽ നൽകിയിട്ടുള്ള പരാതിയിലെ പ്രധാനപ്പെട്ട ആരോപണം അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ എന്ന് പറയുന്നത്, അതായത് ഹവാല ഇടപാട് നടത്തിയിട്ടുണ്ടെങ്കിൽ അക്കാര്യത്തിൽ വിശദമായിട്ടുള്ള ഒരു അന്വേഷണം വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ED പരാതിക്കാർ സമീപിച്ചിരിക്കുന്നത്. നിലവിൽ ED മുന്നിൽ ക്രൈംബ്രാഞ്ച് ഒരു റിപ്പോർട്ട് കൊടുത്തേക്കുമെന്നാണ് സൂചന. അതായത് ഈ മോൺസൺ മാവുങ്കലിന് പരാതിക്കാർ നൽകിയെന്ന് പറയപ്പെടുന്ന 10 കോടി രൂപയിൽ 2 കോടി 10 ലക്ഷം രൂപയ്ക്ക് മാത്രമാണ് ബാങ്ക് ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള രേഖകളുള്ളത്. ബാക്കിയൊക്കെ തന്നെ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഹവാല പണം എന്നാണ് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ഒരു റിപ്പോർട്ട് ക്രൈംബ്രാഞ്ച് നൽകും. ഇതുകൂടി പരിഗണിച്ചുകൊണ്ട് ഈ പരാതിക്കാരുടെ സാമ്പത്തിക സ്രോതസ് അടക്കം കണ്ടെത്തുമെന്നുള്ള അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിലേക്ക് ED കടക്കുന്നുവെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരം. മാത്രവുമല്ല, നേരത്തെ ED ഈ മോൺസൺ മാവുങ്കലിന്റെ 1 കോടി 88 ലക്ഷം രൂപ അതിൻ്റെ അത്രയും തുകയ്ക്കുള്ള സ്വത്തുക്കൾ കണ്ടുകെട്ടിയ ഒരു സാഹചര്യമുണ്ട്. പരാതിക്കാർ അടക്കം പണം തിരികെ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു ED ഇത്തരം സ്വത്ത് കണ്ടുകെട്ടൽ നടപടികളിലേക്ക് കടന്നത്. അതിനിടയിൽ തന്നെയാണ് ഈ 10 കോടി രൂപയിൽ 7 കോടി 90 ലക്ഷം രൂപ ഹവാല പണമാണ് എന്നുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ചിന്റെ കണ്ടെത്തൽ കൂടി പുതിയതായിട്ട് വരുന്നത്. ഇക്കാര്യത്തിൽ സാമ്പത്തിക സ്രോതസ് അടക്കം പരാതിക്കാർ വെളിപ്പെടുത്തേണ്ടി വരും. ED മുന്നിൽ അത് വെളിപ്പെടുത്തിയെങ്കിൽ മാത്രമേ തുടർ നടപടികളിലേക്ക് ED കടക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സാമ്പത്തിക സ്രോതസ് എങ്ങനെയാണ്, അതോടൊപ്പം തന്നെ ഈ 10 കോടി രൂപ മോൺസൺ മാവുങ്കൽ ഏത് വിധത്തിലാണ് എവിടെയൊക്കെയാണ് നിക്ഷേപമായിട്ട് മാറ്റിയിരിക്കുന്നത്, നേരത്തെ 10 കോടി രൂപ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്ലെങ്കിൽ അത് ഏത് വിധത്തിൽ നിക്ഷേപമായി മാറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ, അതിൻ്റെ തെളിവുകൾ ശേഖരിക്കാനായിട്ട് ED സാധിച്ചിരുന്നില്ല. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ടുള്ള തുടർ അന്വേഷണത്തിലേക്ക് ED കടക്കുന്നു എന്നതാണ് പ്രധാനമായിട്ട് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും ഈ 2 കോടി 10 ലക്ഷത്തിന് മാത്രമേ രേഖകളുള്ളൂ എന്നുള്ള ഒരു നിലപാടിൽ തന്നെയാണ് ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഉറച്ചു നിൽക്കുന്നത്. എന്തായാലും പരാതിക്കാർ പറയുന്നത് തങ്ങൾ കൊടുത്ത 10 കോടി രൂപ മുഴുവനും അത് കൃത്യമായിട്ട് അത് സംബന്ധിച്ചുള്ള എല്ലാ രേഖകളും തങ്ങളുടെ പക്കൽ ഉണ്ട് എന്ന് തന്നെയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ സമർപ്പിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് നിർദ്ദേശിച്ച പ്രകാരം പരാതിക്കാരിൽ ഒരാളായിട്ടുള്ള യാക്കൂബ് ഓഫീസിലെത്തിയിരുന്നു. എന്നാലും പരാതിക്കാർ പറയുന്നതാണോ ശരിയെന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ED കടക്കും. ഒപ്പം തന്നെ ഏതെങ്കിലും വിധത്തിൽ ഈ സ്രോതസ്സിൻ്റെ അല്ലെങ്കിൽ രേഖകളോ തെളിവുകളോ പരാതിക്കാർക്ക് സമർപ്പിക്കാൻ സാധിച്ചില്ല എങ്കിൽ അത് അവർക്ക് തന്നെ തിരിച്ചടിയായേക്കുമെന്നാണ് നിയമവിദഗ്ധർ നൽകുന്ന സൂചന.